എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ ഏറ്റവും വലിയൊരു തമാശയാണ്, ഈ ഗവൺമെൻറ് ഇരകളോടൊപ്പമാണ്. കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അങ്ങെടുത്തൊന്ന് വായിക്കണം. പുല്ലൂർ പെരിയ കേസിൽ, കല്ല്യോട്ട കേസിൽ, ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്ന കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറ്റപത്രം റദ്ദ് ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. ആ ഇരകളോടൊപ്പമാണെന്ന് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞപ്പോൾ വേട്ടക്കാർക്ക് വേണ്ടി 2 കോടി രൂപ ചെലവാക്കി ഈ ഗവൺമെൻറ്. ഈ കേസ് CBI ഏറ്റെടുക്കാതിരിക്കാൻ, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അസാധുവാക്കാൻ ഡിവിഷൻ ബെഞ്ചിൽ പോയി, സുപ്രീം കോടതി പോയി. അതും ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്തെ സോളിസിറ്റർ ജനറൽ മനീന്ദർ സിംഗിന് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. ഇരകളോടൊപ്പം ആണോ മാസ്റ്ററെ നിങ്ങളുടെ ഗവൺമെൻറ്? ഇരകളോടൊപ്പം ആണോ? ആ 2 പെൺകുട്ടികളെ 3 മാസത്തിനിടയ്ക്ക് ബലാത്സംഗം ചെയ്തു DYF-ക്കാർ, കെട്ടിത്തൂക്കി ജനലിൽ. ആ കേസ് CBIക്ക് വിടാൻ ആ അമ്മ താണ് വീണ് കേണ് കരഞ്ഞപേക്ഷിച്ചു. ഇരകളോടൊപ്പമാണ് നിങ്ങളുടെ ഗവൺമെൻറ് എങ്കിൽ ആ കേസ് CBIക്ക് വിടൂ. കോടതിയല്ലേ വിട്ടത്? എത്ര കേസുകൾ! അരിയിൽ ഷുക്കൂറിൻ്റെ കേസ്, അവര് മാതാപിതാക്കന്മാർ ഇരന്നു ഈ ഗവൺമെൻറ്റോട്, ഇരകളോടൊപ്പം നിന്നോ നിങ്ങൾ? ഷുഹൈബിൻ്റെ കേസ്, ഇരകളോടൊപ്പം നിന്നോ? അവരുടെ മാതാപിതാക്കന്മാർ കോടതിയിൽ പോയി കോടതി ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് CBI അന്വേഷിച്ചത്. എല്ലാ കേസും, ഫസൽ വധ കേസ്, ചന്ദ്രശേഖരന്റെ കേസ്, എല്ലാ കേസെടുക്ക്. നിങ്ങൾ ഇരകളോടൊപ്പം അല്ല, വേറിട്ട കാരണം ഇതാണ് മുൻ അനുഭവം.